ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ ഏതൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബി ടി സിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കറണ്ട് ബി ടി സിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 46,837 USD ആണ്. ഞാനിപ്പോൾ 1 hour ഷോർട്ടാണ് എടുത്തിരിക്കുന്നത്. മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 48,631 USD നമ്മുടെ റെസിസ്റ്റൻസ് ആയിട്ടും അതുപോലെ തന്നെ 45,681 USD നമ്മുടെ സപ്പോർട്ടായിട്ടും വരുന്നു. ഈ ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ബ്രേക്ക് ആവാതെ ഒരു സൈഡ് വൈസ് മൊമെൻ്റ് ആണിപ്പോൾ നമ്മൾ 1 hour ചാർട്ടിൽ നോക്കുകയാണെന്നെങ്കിൽ കാണാനായിട്ട് വരുന്നത്. നമുക്കിത് 4 hour ചാർട്ടിൽ കാണാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ പറഞ്ഞ പോലെ തന്നെ 45,000 ആ ഒരു ഏരിയയിൽ നിന്നും ഒരു ഫേക്ക് പമ്പും ആൻഡ് ഡമ്പ് ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്കൊരു ഫേക്ക് പമ്പ് ആൻഡ് ഡമ്പ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 hour ചാർട്ടിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു സൈഡ് വൈസ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോവുമായിരുന്നു. ആ ഡൗൺ ട്രെൻഡിൽ നിന്ന് ഒരു മൊമെൻ്റ് വന്നു, അതിനുശേഷം വീണ്ടും ഒരു എം പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു, ഡബിൾ ടോപ്പ് പാറ്റേൺ ക്രിയേറ്റ്. അവിടെ നെക്ക് ലൈൻ ബ്രേക്കായി താഴേക്കൊരു ഡൗൺ വന്നു. ഇതൊക്കെ നമ്മൾ അതിന് മുന്നേ ഉള്ള വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡബിൾ ടോപ്പ് എം ടോപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നെക്ക് ലൈൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഒരു ഡൗൺ എക്സ്പെക്ട് ചെയ്യാമെന്നു. അതിനുശേഷം ഒരു ചെറിയ പമ്പ് ബാക്ക് ഉണ്ടാവുന്നു, ഒരു ഫേക്ക് പമ്പായിരിക്കും ഡൗൺ ഉണ്ടാവും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ എം പാറ്റേണിൻ്റെ കാര്യം അതിന് കഴിഞ്ഞ ലൈവിന് മുന്നേ ഉള്ള വീഡിയോയിലും അതുപോലെ തന്നെ ഈ ഒരു ഫേക്ക് പമ്പിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീണ്ടും ഇതൊരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 45,684 USD അതൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ അത് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും താഴേക്ക് ഒരു ഡൗണ് എക്സ്പെക്റ്റ് ചെയ്യാം. അത് വീണ്ടും ഈ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതല്ല, ഇതിനൊരു അപ് ട്രെൻഡ് മൊമെൻറ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടുള്ള 48,551 എന്നുള്ള റെസിസ്റ്റൻസ് ബ്രേക്കായി മുകളിലേക്ക് ഒരു പമ്പ് എക്സ്പെക്റ്റ് ചെയ്യണം. അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ ആ ഒരു റെസിസ്റ്റൻസിൻ്റെ ഏരിയയിൽ നിന്നും നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ താഴേക്ക് ഡൗൺ ആവുന്നതായിട്ടും കാണാൻ പറ്റും. നിങ്ങളോട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ 1, 2, 3, 4, 5, 6, 7 തവണയോളം ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് ആ ഒരു ഏരിയ എത്തുമ്പോൾ സെൽ ഓഫ് വന്ന് താഴേക്ക് വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, സെൽ ഓഫ് വരുന്നു. 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 അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണത്. അപ്പോൾ ഈ ക്യാൻഡിൽസ് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഫോർവേഡ് ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് ഈ പറഞ്ഞ ഒരു ഡൗൺ ട്രെൻഡിൽ നിന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് കറണ്ട് മാർക്കറ്റിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ദിസ് ഈസ് നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. നമുക്ക് മറ്റ് ന്യൂസുകൾ ഏതൊക്കെയാണ് നോക്കാം. മൈക്രോ സ്ട്രാറ്റജി പർച്ചേസ് ചെയ്ത് അഡീഷണൽ ബിറ്റ് കോയിൻസ് ഈ ഡൗണിൽ പർച്ചേസ് ചെയ്തു കൊണ്ട് നമുക്കൊരു ന്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിലാണ് അദ്ദേഹം ഈ ഒരു കാര്യം ഷെയർ ചെയ്തിരിക്കുന്നത്. 1914 ബിറ്റ് കോയിനാണ് അദ്ദേഹം അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗബിയിൽ പ്രൈം ലിസ്റ്റ് ജനുവരി ഫോർത്തിന് നടക്കുന്നുണ്ട്. എർത്ത എന്ന് പറയുന്ന കോയിനാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൗബി പ്രൈം ലിസ്റ്റിലാണ് ലിസ്റ്റിംഗ് വരുന്നത്. ഹൗബി പ്രൈം ലിസ്റ്റ് വഴി ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഹ്യൂജ് ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് $50 നമ്മളുടെ സ്പോട്ട് വാലറ്റ് കീപ്പ് ചെയ്ത് നമ്മളിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ $1,000 നമുക്ക് വർത്തുള്ള കോയിൻസ് നമുക്ക് കിട്ടും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൽ ഇവർ പറഞ്ഞിരിക്കുന്ന നിബന്ധനകളെന്ന് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഹൗബിയിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ടാവണം, അതുപോലെ തന്നെ അത് KYC ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേയിൽ $200 ട്രേഡ് നടന്നിട്ടുണ്ടാവണം, പിന്നെ ഒരു $50 നിങ്ങളുടെ സ്പോട്ട് വാലറ്റിൽ ഉണ്ടാവണം, പിന്നെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ എല്ലാവർക്കും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് ഹ്യൂജ് ആയിട്ടുള്ള ഒരു മത്സരമാണ്, ഒരുപാട് ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. അതിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. കിട്ടുന്നവർക്ക് അവരുടെ $50 പെട്ടെന്ന് തന്നെ $1,000 മുകളിലേക്കാവും. അല്ലാത്തവർക്ക് ആ $50 തിരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഡെയിലി $200 ട്രേഡ് ചെയ്യണം. ഇവരുടെ അക്കൗണ്ട് വേണം അവരുടെ ആപ്ലിക്കേഷനിൽ. അതുപോലെ തന്നെ KYC കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. ഇത്രയാണ് അവർ പറയുന്ന നിബന്ധനകൾ.
ഇത് ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം കിട്ടിയ $1,000 ഇല്ലാന്നുണ്ടെങ്കിൽ ആ $50 തിരിച്ചു കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ $200 ട്രേഡ് ഭയങ്കര $200 ഫുൾ എടുത്ത് ട്രേഡ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള $50 ഉണ്ടെങ്കിൽ ആ $50 വെച്ചിട്ട് $200 ട്രേഡ് നടത്തിയാൽ മതി പലപ്പോഴായിട്ട്. അല്ലാതെ $200 ഒരുമിച്ച് ചെയ്യണമെന്നൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു നിയമദണ്ഡങ്ങൾ ഇവർ പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ January 4 അവർ. ഒരു ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിബായിന് 2022 ബേൺ റോഡ് മാപ്പ് ഹാസ് ബീൻ റിലീസ്ഡ് എന്ന് പറഞ്ഞ ന്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. ബിഗ്ഗർ എൻ്റർടൈൻമെൻ്റ് ആണ് ഈ ഒരു കാര്യം ഒഫീഷ്യൽ ട്വിറ്റർ പേജ് വഴി ഷെയർ ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അവരുടെ പ്ലാൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 1 ബില്യൺ കോയിൻസ് ആണ് അവർ ഹോൾഡ് ചെയ്യുന്നത്. അതിൽ നിന്നും എവറി മന്തിൽ 2022 എവറി മന്തിൽ ഷിബ ബേൺ ചെയ്യാനാണ് പ്ലാൻ. അതുപോലെ തന്നെ നിലവിൽ അവർ ഈ ഒരു ക്രിസ്മസ് ടൈമിൽ തന്നെ ഇവൻ്റായിട്ട് ഈ ക്രിസ്മസ് ഇവൻ്റിൽ തന്നെ 239 മില്യൺ ഷിബ ടോക്കൺസ് ബേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ന്യൂസ് നമ്മൾ ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഷിബ ഹോൾഡേഴ്സിന് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണിത്. മറ്റൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ബിറ്റ് എക്സ്ചേഞ്ചിൽ വെറ്റ് ലിസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് ഒരു ന്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. വെറ്റ് ബി ടി സി വെറ്റ് USDT പേരുകളാണ് ലിസ്റ്റ് ആയിട്ടുള്ളത്. ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.